ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യു എ ഇ റെസിഡൻ്റ് വിസയുള്ള ഇന്ത്യക്കാരെ വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായി തിരിച്ച് യു എയിലേക്ക് എത്തിക്കുന്നു എന്നതാണ് പുതിയ വിവരം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണമെന്നതാണ്. ഐ സി എ ഓർ ജി ഡി ആർ എഫ് എ അപ്രൂവൽ. യു എയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന റെസിഡൻ്റ് വിസയുള്ള ഒരാൾ ആദ്യമായി ചെയ്യേണ്ടത് ഐ സി എ അല്ലെങ്കിൽ ജി ഡി ആർ എഫ് എ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അപ്രൂവൽ നേടണമെന്നതാണ്. ദുബായ് വിസയുള്ളവർ ജി ഡി എഫ് ആർ എ അപ്രൂവലാണ് വാങ്ങേണ്ടത്. അപ്രൂവൽ ലഭിക്കുന്നവർക്ക് 30 ദിവസം കാലാവധിയുള്ള ഒരു റിട്ടേൺ പെർമിറ്റ് ലഭിക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. COVID-19 നെഗറ്റീവ് ടെസ്റ്റ് റിസൾട്ട്. റിട്ടേൺ പെർമിറ്റ് കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് COVID-19 നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റിസൾട്ട് വാങ്ങുക എന്നുള്ളതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാവൽ ഡേറ്റിന് 96 മണിക്കൂറിനുള്ളിൽ ഉള്ള ഒരു റിസൾട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് അവൈലബിലിറ്റി ഒക്കെ ഉറപ്പാക്കിയിട്ട് വേണം ടെസ്റ്റ് ചെയ്യേണ്ടത്. കൂടാതെ UAE ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ലാബുകളിലെ ടെസ്റ്റ് റിസൾട്ടുകളാണ് ഇതിനായി പരിഗണിക്കുന്നത്. UAE അംഗീകാരമുള്ള ലാബുകളുടെ ഒരു ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം. നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ, റീസൻ്റ് ആക്ടിവിറ്റീസ്, ഫ്ലൈറ്റ് ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ്, UAE കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടെ വളരെ വിശദമായി രേഖപ്പെടുത്തേണ്ട ഒരു ഫോമാണിത്. ക്വാറന്റൈൻ അണ്ടർടേക്കിംഗ് ഫോം. റീ എൻട്രി പെർമിഷൻ്റെ ഭാഗമായി COVID-19 ദുബായ് സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ള UAE നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തയ്യാറാണ് എന്നൊരു സമ്മതപത്രമാണിത്. ഹെൽത്ത് ഡിക്ലറേഷൻ ഫോമിൻ്റെയും ക്വാറന്റൈൻ അണ്ടർടേക്കിംഗ് ഫോമിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. കോവിഡ് ആകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ഉടനടി കിട്ടുന്നതിന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ പുതിയൊരു വിഷയമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.